എല്ലാവർക്കും സുഖാണോ? ആണെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ടീച്ചർ പ്രാർത്ഥിക്കുന്നു. പിന്നെ വർക്ക് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് വർക്ക് ചെയ്തു വിടുന്നത്. എന്താ എല്ലാവർക്കും ഇത്ര താമസം? പഠിക്കാൻ മടിയായോ? ഏതായാലും ഈ 3 മാസം കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ പഠിക്കണ്ടേ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് എഴുതി പഠിച്ച് ടീച്ചർക്ക് വിട്ടുതരണം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് മലയാളം ക്ലാസ്സിലെ യ ര ല വ ഈ 3 അക്ഷരങ്ങളും അവ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? പായ, കുതിര, മാല, വര ഈ 4 വാക്കുകളുമാണ് പഠിച്ചത് അല്ലേ. ഇനി ഇന്ന് ശ ഷ സ ഹ ള ഴ റ ഈ 7 അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 2 ആക്കി എടുക്കാനില്ല, അതുകൊണ്ട് ടീച്ചർ ഒരൊറ്റ ക്ലാസ്സിൽ എടുക്കുകയാണ് കേട്ടോ. 7 അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ഈ അക്ഷരം ഏതാ? ശ. ഏതാ അക്ഷരം? ശ. ശ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ഏതെന്നറിയോ? ശലഭം. എന്താ ശലഭം എന്ന് പറഞ്ഞാൽ? ശലഭം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ. കണ്ടിട്ടില്ലേ? ഉണ്ടല്ലേ. ശലഭം അക്ഷരം അല്ല വാക്ക്. നോക്കൂ എങ്ങനെ എഴുതി നോക്കൂ. ശ ല ഭ ഭമാവ അമ്മിന്റെ പൂജ്യം അല്ലെ, അമ്മിന്റെ ചിഹ്നം നമ്മൾ ഇട്ട് കൊടുത്തു. ശലഭം. ശലഭം എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ. അടുത്തത് ഷ. ഷ ഷ ഷ എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് മഷി. മഷി കണ്ടിട്ടുണ്ടോ? പേനയിലൊക്കെ മഷി കണ്ടിട്ടില്ലേ? യെസ്, അത് തന്നെ മഷി. എങ്ങനെ എഴുതുന്നത് നോക്കൂ. മ എഴുതി, ഷ എഴുതി, നമ്മൾ വള്ളിയിട്ടു. ഷീനാവാൻ വള്ളിയിട്ടു. മഷി. ശലഭം മഷി. ഇനി സ. സ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് കസേര. എന്താണ് കസേര? അതെ, നമ്മളെല്ലാവരും ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? കസേര. നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ കസേര എന്ന് എഴുതാൻ നോക്കൂ. ക ഏ. കസേ എന്ന് പറയുമ്പോൾ ഏ എന്നതിൻ്റെ ചിഹ്നമാണ്. ഏതാണത്? നമ്മൾ പഠിച്ച ചിഹ്നമാണതാ ഇത്. ഇനി സ. അപ്പം എന്തായി? സേ. കസേര നോക്കൂ. കസേര ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ശലഭം മഷി കസേര. ഇനി ഹ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ഹംസം. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം. ഹംസം നോക്കൂ. ഹ എഴുതി ഹം. ഹമാവാ നമ്മൾ പൂജട്ടു. സ എഴുതി സമാവാ നമ്മൾ എന്ത് ചെയ്തു? അമ്മിന്റെ ചിഹ്നം ഉപയോഗിച്ചു. ഹംസം. ശലഭം മഷി കസേര ഹംസം. ഇനി ശ ഷ സ ഹ. അടുത്ത അക്ഷരം ള. ള വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ഏതെന്നറിയോ? തവള. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി തവള. നോക്കൂ. ത വ ള തവള. അടുത്ത അക്ഷരം ഏതാ? ഴ ആണ്. ഴ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഏതാ? ആ പഴം. പഴം നോക്കൂ. പാനഴി പിന്നെയോ റാനഴി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അമ്മിൻ്റെ ചിഹ്നം അല്ലേ. പഴം. ശലഭം മഷി കസേര ഹംസം തവള പഴം. ഴ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്ക് പഴം. ലാസ്റ്റ് ഒരക്ഷരം റ. റ വെച്ചിട്ട് പാറ. എന്താണ് പാറ? ആ നമുക്കൊക്കെ അറിയാം, നിങ്ങൾ എല്ലാവരും പാറപ്പുറത്തൊക്കെ കയറിയിരുന്നിട്ടുണ്ടാവും അല്ലേ. പാറ ഒരു കൂട്ടാണ് അല്ലേ പാറകള്. പാറ ഉയരത്തിലൊക്കെ ഉണ്ടാവുക. കയറിയിരുന്നിട്ടുണ്ടോ പാറ? റ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ഇത് പാറ. എങ്ങനെയാ പാറ എന്ന് എഴുതാൻ നോക്കൂ. എന്ത് ചെയ്യണം? പഴുതി. ഇനി അത് പ എന്നാവാ നമ്മൾ ഏതാ ചിഹ്നം ചേർക്ക? ആ ദീർഘം ചേർത്തു റ. ഇപ്പൊ എന്ത് വായിക്കും? പാറ. ശ ഷ സ ഹ ള ഴ റ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകൾ. ശലഭം മഷി കസേര ഹംസം തവള പഴം പാറ. ശലഭം എന്ന് പറഞ്ഞാൽ
പൂമ്പാറ്റ മഷി പേനയിലൊക്കെ ഉള്ള മഷി നമുക്കറിയാം. കസേര നമ്മൾ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹംസം പറഞ്ഞാൽ അരയണ്ണം. തവള വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി. പഴം എന്താ? ആ ഒരു ഫ്രൂട്ടാണല്ലേ നമ്മൾ കഴിക്കുന്നത്. പാറ. ഇപ്പൊ നോക്കൂ, ഓരോ വാക്കുകൾ അക്ഷരങ്ങൾ ടീച്ചർ എഴുതി, അതുപോലെ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ എല്ലാ വാക്കുകളിലും ഓരോരോ ചിഹ്നങ്ങളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ എഴുതണം, വാക്കുകൾ എഴുതണം. ആ വാക്കുകൾ എഴുതുമ്പോൾ ഓരോ ചിഹ്നങ്ങളും ചേർക്കുന്നതും അവ എന്താണ് വായിക്കുക എന്നതും നല്ല വൃത്തിയായിട്ടും ശരിയായിട്ടും മനസ്സിലാക്കണം, എഴുതി പഠിക്കണം. എന്നിട്ടോ ടീച്ചർക്ക് വിട്ടുതരും. എല്ലാവരും വർക്ക് എഴുതി വിടണം കേട്ടോ. മടി ആരും കാണിക്കണ്ട. ഓക്കേ.